നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് സനാതനധർമ്മം. കാരണം നമ്മൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നു സനാതനധർമ്മം എന്നാൽ അത് ഹൈന്ദവത്തിൽ ഊന്നിയതായിരിക്കും. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സനാതനധർമ്മം? കൃത്യമായി പറഞ്ഞാൽ സനാതനധർമ്മം എന്നാൽ എല്ലാവരെയും സമഭാവനയിൽ കാണുവാനുള്ള ഒരു മനസ്സ്, ആ മനസ്സാണ് സനാതനധർമ്മം. അവിടെ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ, ഹിന്ദുവിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന കണക്കോ ഇല്ല. കൃത്യത്തിൽ സനാതനധർമ്മം എന്നാൽ എല്ലാവരും തുല്യർ എന്ന് മാത്രമാണ്. ഓരോ മനുഷ്യർക്കും അവരവരുടെ ആശയങ്ങളനുസരിച്ച്, അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ച് തീർക്കുന്നതിന് വേണ്ടിയുള്ള ധർമ്മമാണ് സനാതനധർമ്മം. അല്ലാതെ പലരും ധരിച്ചിരിക്കുന്നു ഹൈന്ദവത്തിലുള്ളവരാണ് സനാതനധർമ്മ വിശ്വാസികൾ. അങ്ങനെയല്ല ഒരിക്കലും. എല്ലാ മതത്തിലുമുള്ളവർക്ക്, ഓരോ മതത്തിലുള്ളവർക്കും അവരുടെ മതം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൂടി നന്മ ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി അവർ ഏത് മതത്തിൽ വിശ്വസിച്ചിരുന്നാലും എല്ലാ മനുഷ്യരും സമന്മാരാണ്, ആ ഒരു ചിന്തയോടുകൂടി കടന്നു പോകുന്നതാണ് സനാതനധർമ്മം. അല്ലാതെ കണ്ട് സനാതനധർമ്മം എന്നാൽ ഹൈന്ദവ വിശ്വാസിയായിരിക്കണം, അത് ഹൈന്ദവരുടെ തന്നെ തെറ്റിദ്ധാരണയാണ്. ഹൈന്ദവം എന്നാൽ സിന്ധു നദീതട സംസ്കാരമാണ് എന്ന് പറയുമ്പോഴും ഹൈന്ദവം എപ്പോഴും പ്രത്യേകമായ ഒരു മതമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. അല്ലാതെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ആൾ മാർഗം കൂടി ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിമായിട്ടോ അയാളെ പിന്നീട് നമ്മൾ ഹിന്ദു എന്ന് പറയാറില്ല. അപ്പോൾ ഇവിടെയുള്ള ജനതകളെല്ലാം സിന്ധു നദീതടത്തിൽ തന്നെയാണ് പൂർവ്വകാലങ്ങളിൽ ജീവിച്ചിരുന്നത് എന്ന് ചരിത്രരേഖകൾ പറയുമ്പോൾ, ഇപ്പോൾ അവിടെ ഹൈന്ദവം ഫോളോ ചെയ്യുന്നു എന്നാൽ അതൊരു പ്രത്യേകമായ മതം തന്നെയാണ്, മറ്റുള്ള മതങ്ങൾ പോലെയല്ല. അതേപോലെ തന്നെ കൂടുതൽ സഹിഷ്ണുത കാണിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഐത്തവും അനാചാരവും കൊടുമ്പിരിക്കൊണ്ട് ഏറ്റവും നികൃഷ്ടമായ രീതിയിലേക്ക് ഈ സംസ്കൃതിയും നശിച്ചുപോയി. അതാണ് സംഭവം. അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഈ മതത്തേക്കാൾ സ്നേഹവും സാഹോദര്യവും മറ്റു മതങ്ങൾ കാഴ്ചവയ്ക്കുന്നു. പക്ഷേ അവരുടെ ചിന്താഗതിയിലും ആ മതത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അവർക്ക് സമഭാവന കൊടുക്കുന്നുള്ളൂ. അതിനേക്കാളെല്ലാം വിശാലമായിട്ട് ചിന്തിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം. യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മത്തിൽ ഏതൊരു രാഷ്ട്രീയ ചിന്തകളായാലും ഏതൊരു മതചിന്തകളായാലും ഏതൊരു മനുഷ്യനും അവരുടെ മതങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കൂട്ടായ്മയായി പരസ്പര സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി മറ്റൊരാളെ ദ്രോഹിക്കാതെ വിയർപ്പിൻ്റെ അസുഖമില്ലാതെ സമഭാവനയോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഉച്ചനീചത്വങ്ങളില്ലാതെ തുല്യമായി കാണുവാനുള്ള ആ കഴിവ്, അതിലൂടെ വളരുന്നതാണ് സനാതനധർമ്മം. അല്ലാതെ നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അടയാളങ്ങളില്ല. അതായത് ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണെന്നും പറഞ്ഞ് അദ്ദേഹം റോട്ടിലൂടെ നടക്കുമ്പോഴൊന്നും കോട്ടിട്ട് നടക്കാറില്ല. കേസ് വാദിക്കാൻ ചെല്ലുന്ന സമയം ജഡ്ജിയുടെ മുമ്പിൽ മാത്രമാണ് അദ്ദേഹം കോട്ട് ധരിച്ച് ചെല്ലാറുള്ളൂ. അതേപോലെ നല്ലൊരു ഡോക്ടറാണെങ്കിൽ ഏത് സമയവും സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ട് നടക്കാറില്ല. അദ്ദേഹവും ആവശ്യമുള്ള രോഗിയുടെ അടുത്ത് മാത്രമേ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാറുള്ളൂ. പണ്ട് കാലങ്ങളിലെ സിനിമകളിലാണ് ഡോക്ടറാണെങ്കിൽ കടയിലേക്ക് പോകുമ്പോഴും സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ടുകൊണ്ട് പോകുന്ന ഒരു കോമാളി വേഷം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ഡോക്ടറുടെ സ്ഥാനം എന്താണ്, അഡ്വക്കേറ്റിൻ്റെ സ്ഥാനം എന്താണ്. അപ്പോൾ അവർക്കവിടെ വേഷങ്ങളൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ സനാതനധർമ്മവും. സനാതനധർമ്മത്തിൽ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ആ കർമ്മി ആ വേഷത്തിലേക്ക് വരുന്നു, അല്ലാത്ത സമയത്ത് എല്ലാവരെയും പോലെ സാധാരണ രീതിയിലേക്ക് വരുന്നു. അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. ആ സനാതനധർമ്മത്തിൽ എപ്പോഴും ഈശ്വരചിന്തകൾക്കായിരിക്കും വളരെ വളരെ പ്രാധാന്യം എന്നുകൂടി അറിയുക. അതേപോലെ തന്നെ നമ്മളീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ജനസേവനം നടത്തുന്നതിന് ജീവിതത്തിൽ കാലിടറി വീണുപോയ ഒരാൾക്ക് കൈത്താങ്ങായി നിങ്ങൾക്കും മാറുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. ജാതിമതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ, താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസേനയിലും
മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കു വേണമെങ്കിലും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമ നിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം നടത്തി, മാസത്തിൽ നാലെണ്ണം നടത്തി, അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ കന്യായലത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടവ പത്ത് വരെയുള്ള സമയങ്ങളിൽ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാ മാസത്തിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ട് കന്നിമാസം ആയാലത്തിന് ശേഷം നല്ല തിരക്ക് അനുഭവപ്പെടുവാൻ സാധ്യത ഉള്ളതുകൊണ്ടും താല്പര്യമുള്ളവർ ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈശ്വരവഴിയുടെ സത്യം മഹത്വം മനസ്സിലാക്കുന്നതിന് വെറും 50 രൂപ മുടക്കി ഒരു ധൂമ നിവേദനം നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അറിയുക ഈശ്വരവഴിയുടെ മഹത്വം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.